ഹായ് ഹലോ, നമസ്കാരം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു യെസ് ടു പോസിറ്റീവ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്ക് ചെറിയൊരു പനിയുണ്ട്, വോയിസ് കേൾക്കുമ്പോൾ ചിലർക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം അതുകൊണ്ട് എന്നെ ഫ്രീ ആയിട്ട് ഇരുന്നുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. 2024 ആദ്യത്തെ വീഡിയോ ആണ്. നമ്മൾ 2024 ഫസ്റ്റ് മന്ത് തീരാറായി. ഇപ്പോഴാണ് നമ്മൾ ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ ആയിട്ട് വരുന്നത്. പലരും ചോദിക്കാറുണ്ട്, എന്താണ് വീഡിയോ കാണുന്നില്ലല്ലോ, തിരക്കാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഒറ്റ ഉത്തരം തിരക്കുകൊണ്ട് മാത്രമാണ്. അപ്പം ഇന്ന് പ്രത്യേകിച്ച് ഒരു ടോപ്പിക് അല്ല, ഒന്ന് രണ്ട് കാര്യങ്ങൾ പൊതുവായിട്ട് പറയാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഇവിടെ ഇടുന്നത്. പലരും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നേരത്തെ യൂട്യൂബിൻ്റെ കമൻറ്റ് ഓൺ ആക്കിയിരുന്നല്ലോ, അതിനകത്ത് നിന്ന് സംശയം ചോദിക്കുമ്പോൾ അത് വെച്ച് വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ, ഇപ്പോൾ എന്താണ് അങ്ങനെ ചെയ്യാത്തതെന്ന്. ഈ HIV എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ കുറേ ഈ സദാചാരവാദികൾക്കൊക്കെ കുരുപൊട്ടുന്ന ഒരു പ്രശ്നമുണ്ട് എന്ന് എല്ലാവർക്കും തന്നെ അറിയാം. പ്രത്യേകിച്ച് ഞാനിത് മലയാളത്തിൽ ചെയ്താണ്, നിങ്ങൾക്കറിയാം ഇംഗ്ലീഷിലുണ്ട്, നമുക്ക് തമിഴിലുണ്ട്. അപ്പം നമ്മളിത് മലയാളത്തിൽ ചെയ്യുന്നൊരു ചാനലാണ്. അപ്പം ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏകദേശം 4-5 സംസ്ഥാനങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നവരാണ്. കേരളത്തിൽ കർണാടക, തമിഴ്നാട്, ആന്ധ്ര, ഇങ്ങനെ കുറേ സംസ്ഥാനങ്ങളെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതാണ്. മറ്റൊന്നും ഒരു സ്ഥലത്തും ഇല്ലാത്ത ഒരു പ്രതിഭാസമാണ് കേരളത്തിലെ ആളുകൾക്കുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ അവർ മതം വെച്ച് കാര്യങ്ങളെ കാണും, അല്ലെങ്കിൽ അവർ രാഷ്ട്രീയം വെച്ച് കാണും. ഈ രണ്ടിലൂടെ അല്ലാതെ ഭൂരിപക്ഷം ആളുകൾക്കും ഒരു കാര്യവും കാണാൻ അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇവരുടെ ഇതുപോലുള്ള ആളുകളുടെ ഷർദിൽ വന്നിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടണ്ട, അല്ലെങ്കിൽ അവരുടെ ആ ഒരു പൊട്ടത്തരങ്ങൾ ഇടണ്ട, പിന്നെ അതിന് മറുപടി കൊടുക്കാൻ പോകണം, എന്തിനു ആവശ്യമില്ലാത്ത പണിക്ക്. നമുക്ക് ഒന്നാമത് നേരെ ചൂടി വീഡിയോ ചെയ്യാൻ പോലും സമയമില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇവന്മാരെ പോലുള്ളവരെ കുരുകുട്ടുന്നവന്മാരുടെ, അല്ലെങ്കിൽ അവന്മാർക്ക് ആൻസർ കൊടുക്കാനായിട്ട് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ആ ഒരു സംഭവമാണ് ഓഫ് ചെയ്തിട്ടിരിക്കുന്നത്. നേരെ മറിച്ച് നിങ്ങൾ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ FB നിങ്ങളുടെ ഒറിജിനൽ ID നിങ്ങൾ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ ഓൺ ദി സ്പോട്ട് നിങ്ങൾക്ക് റിപ്ലൈ വരും. തിരക്കാണെങ്കിൽ ഒരു എന്തായാലും ഒരു 2 ദിവസത്തിനുള്ളിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ വരും. കാരണം അതുപോലെ മെസ്സേജുകളാണ് വരുന്നത്, കൗൺസിലിംഗ് റിക്വസ്റ്റുകളാണ് വരുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ചിലപ്പോൾ ആ ഒരു താമസം വരിക. ചിലപ്പോൾ മലയാളം നിങ്ങൾ മലയാളത്തിലാണ് അയക്കുന്നതെങ്കിൽ മലയാളത്തിൻ്റെ ആൾക്കാർ കാണുന്നവരെ അത് വെയിറ്റ് ചെയ്യും. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് വെച്ചിട്ടാണ് കുറച്ച് മണിക്കൂറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നത്. അതല്ലാതെ മറ്റൊന്നുകൊണ്ടല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് FB ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ മെയിൽ ID ഒക്കെ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. അപ്പം ഞാൻ ഈ കാര്യം പറഞ്ഞു, അതിനകത്ത് രണ്ട് കാര്യം പറഞ്ഞോട്ടെ. ചില മനുഷ്യന്മാരുണ്ട്, അവർ നമ്മളോട് പറയാറുണ്ട്, സാർ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ HIV പോസിറ്റീവ് ആയിട്ടുള്ളവരെ സപ്പോർട്ട് ചെയ്യരുത്, അവർ പോയിട്ട് ഈ പരസ്ത്രീ ബന്ധം അല്ലെങ്കിൽ പരപുരുഷ ബന്ധം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടല്ല ഇതുപോലുള്ള പോസിറ്റീവ് ആകുന്നത്, അങ്ങനെയുള്ളവരെ എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്, നിങ്ങൾക്ക് നാണമില്ലേ, നിങ്ങൾക്ക് കുടുംബമില്ലേ, കുട്ടികളില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇവർ കാണാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം HIV എന്ന് പറയുമ്പോൾ അത് സെക്ഷ്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസാണ്, അല്ലെങ്കിൽ ഇങ്ങനെ പോകുന്നവർക്കേ ഇത് വരുള്ളൂ എന്നുള്ള ഒരു മുൻധാരണയാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയാവോ ഞങ്ങൾക്ക് എന്തുമാത്രം ബൈ ബർത്ത് പോസിറ്റീവ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. അവരെന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ പറയും, അവരെന്ത് തെറ്റ് ചെയ്തിട്ടാണ് ജന്മനാ പോസിറ്റീവ് ആയിട്ട് വരുന്ന എത്രയോ ആളുകളുണ്ട്. ഈ സെക്ഷ്വലി ഇതല്ലാതെ മറ്റു പ്രശ്നങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന എത്രയോ ആളുകളുണ്ട്. അപ്പോൾ ഇവരെ ഒന്നും സപ്പോർട്ട് ചെയ്യേണ്ട, ഇവരൊന്നും മനുഷ്യരല്ല. അല്ലെങ്കിൽ സെക്ഷ്വലി ട്രാൻസ്മിറ്റ് ഒരു തെറ്റ് ലൈഫിൽ പറ്റുന്നത് സ്വാഭാവികമാണ്. അങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്യരുതെന്നാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ വെരി സോറി, ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ ചാനൽ നിങ്ങൾ കേൾക്കാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും പറയുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്ലൈക്ക് അടിച്ച് പോവാം, ഒരു പ്രശ്നമില്ല. കേൾക്കാനോ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും നമ്മൾ ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ചില ആളുകൾ രാഷ്ട്രീയം വെച്ച് മാത്രം കാര്യങ്ങളൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ പത്രത്തിലൊക്കെ വരുന്ന കണക്കുകൾ, അതായത് സംസ്ഥാനത്ത് ഇത്ര പേര് പോസിറ്റീവ്, അല്ലെങ്കിൽ എറണാകുളത്ത്, ഈ ഇടയ്ക്കെ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ ട്രെൻഡിക്കായിരുന്നു എറണാകുളത്ത് യുവാക്കളിൽ പോസിറ്റീവ് ആളുകൾ കൂടുന്നു എന്നൊക്കെ പറഞ്ഞു. ഇത് വെച്ചിട്ട് കുറേ ആളുകൾ ഇൻസ്റ്റയിൽ റീൽസ് ഒട്ടോ എന്താണ് ആസാനൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടു. കുറേ സംഭവങ്ങൾ അതിനെ ബേസ് ചെയ്തിട്ട് കണ്ടു. ഞാൻ പലപ്പോഴും പറയാനുള്ള ഒരു സംഭവമാണ്, ഈ കണക്കുകളൊക്കെ ശുദ്ധ പൊട്ടത്തിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഗവൺമെൻറ്റിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് പോസിറ്റീവ് ആണെന്നറിഞ്ഞ് അവിടെ നിന്ന് മുങ്ങുന്ന കുറേ ആളുകളുണ്ട്. പ്രൈവറ്റ് ലാബിൽ പോയിട്ട് ടെസ്റ്റ് എടുക്കുന്ന ആളുകളുണ്ട്, പോസിറ്റീവ് ആണെന്നറിഞ്ഞ് പ്രൈവറ്റ് ഡോക്ടേഴ്സിനെ കണ്ട് ട്രീറ്റ്മെൻറ് എടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ആളുകളുടെ ഒന്നും കണക്ക് ഇതിനകത്ത് പെടില്ല. കേരളത്തിൽ എറണാകുളമൊന്നുമല്ല ഏറ്റവും ടോപ്പായിട്ടുള്ളത്, മറ്റ് ജില്ലകളാണ്. നമ്മളുടെ കേസുകളിൽ തന്നെ, അതായത് ഞങ്ങൾക്കറിയാവുന്ന, ഞങ്ങൾ ടൈപ്പായിട്ടുള്ള കുറേ അധികം പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്. അത് വെച്ചിട്ട് തന്നെ വളരെ ഭീകരമായിട്ടുള്ള രീതിയിൽ നമ്മുടെ നാട്ടിൽ ആളുകൾ പോസിറ്റീവ് ആകുന്നുണ്ട്.
ഒരിക്കലും ഒരു മനുഷ്യൻ എനിക്ക് മെസ്സേജ് ചെയ്തു, നിങ്ങൾ പറയുന്ന കണക്കൊന്നും ശരിയല്ല, പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട് 25,000 പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളെ കേരളത്തിലുള്ളൂ, അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഈ പറയുന്ന കണക്കൊക്കെ ശരിയാകുക എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളോട് പോയി ചോദിക്കുക എവിടെ നിന്നാണ് ആ കണക്ക് എന്നുള്ളത്. നമ്മൾ നമ്മുടെ കയ്യിലുള്ള കണക്കുകൾ മാത്രമാണ് നമ്മൾ പറയുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ഹോസ്പിറ്റൽ 25,000 പോസിറ്റീവ് നെഗറ്റീവ് കപ്പിൾസ് ഉണ്ട്. ഒരാൾ പോസിറ്റീവ്, ഒരാൾ നെഗറ്റീവ് ആയിട്ട്, അങ്ങനെയുള്ള കപ്പിൾസ് ഉണ്ട്. അപ്പം ഞാൻ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കട്ടെ, ഞങ്ങൾ 4-5 സംസ്ഥാനങ്ങളെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. സൗത്ത് ഇന്ത്യയിലെ ഓൾമോസ്റ്റ് എല്ലാ സംസ്ഥാനങ്ങളെയും ഞങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് അവിടെ നിന്നുള്ള പേഷ്യൻസ് ഉണ്ട്, അതുകൂടെ ഓർമ്മിപ്പിക്കട്ടെ. അപ്പം അത് വെച്ചിട്ടാണ് ഞാൻ കണക്കുകൾ പറയുന്നത്. പിന്നെ മലയാളീസ് ധാരാളം ആളുകൾ ഞങ്ങളെടുക്ക് വന്ന് ട്രീറ്റ്മെൻറ് എടുക്കുന്നുണ്ട്. അതുപോലെ കൊച്ചി, അമൃത, ലേക്ക് ഷോർ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള ആളുകൾ ട്രീറ്റ്മെൻറ് എടുക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇപ്പോൾ ഗവൺമെൻറ്റിൽ പോയി ട്രീറ്റ്മെൻറ് എടുക്കുന്ന ഒരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ഒരു അപ്പർ മിഡിൽ ക്ലാസ്സിന് മുകളിലോട്ടുള്ള ആളുകൾ ഒരിക്കലും ഗവൺമെൻറ്റിൽ പ്രിഫർ ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം. കാരണം എല്ലാ മാസവും പോയി അവിടെ പോയി മരുന്നെടുക്കണം. പല മാസങ്ങളിലും ആരെങ്കിലും കാണുന്നുണ്ടോ, അല്ലെങ്കിൽ അയൽപക്കത്തുള്ളവർ കാണുന്നുണ്ടോ, നമ്മളെ അറിയാവുന്ന ആരെങ്കിലും കാണുന്നുണ്ടോ ഈ ഒരു ARTC സെൻറ്ററിൽ പോയിട്ട് നമ്മൾ നിൽക്കുന്നത്, ഇങ്ങനെയൊക്കെ പേടിച്ച് പേടിച്ച് പോകുന്ന ആളുകളെ എനിക്കറിയാം. അതായത് ഒരു ട്രിവാൻഡ്രത്തു നിന്ന് കണ്ണൂർ പോയി മരുന്നെടുക്കുന്ന ആളുകളെയും എനിക്കറിയാം ഗവൺമെൻറ്റിൽ. കാരണം ആരും കാണരുത്, അല്ലെങ്കിൽ നമുക്കൊരു, ഞാൻ ആ പയ്യനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ കാര്യം ഇതാണ്, അവനൊരു പെങ്ങളുണ്ട്, അപ്പം അവൻ എവിടെയെങ്കിലും അടുത്തുള്ള സംസ്ഥാന ജില്ലകളിൽ എവിടെയെങ്കിലും മരുന്നെടുക്കുന്ന ആരെങ്കിലും കണ്ട് അവൻ്റെ പെങ്ങളുടെ കല്യാണം മുടങ്ങരുത് എന്നോർത്തിട്ടാണ് അവൻ ഇത്രയും റിസ്ക് എടുക്കുന്നതെന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. അവന് പ്രൈവറ്റിൽ പോയി വാങ്ങാനായിട്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയുള്ള കുറേ ആളുകളുണ്ട്, മനസ്സിലാവും. അപ്പം ഇതെല്ലാം ഉള്ള ഒരു ലോകമാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. ഇനി ഒന്ന് രണ്ട് വലിയ തെറ്റിദ്ധാരണകളിലേക്കും പോകാം. ചില ആളുകളുടെ വിചാരം പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ നമ്മുടെ ലോങ് ആക്ടിങ് ARTI ഇഞ്ചെക്ഷൻസ് അവൈലബിൾ ആണ് എന്നാണ് ചിലർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ കുറേ അധികം മെസ്സേജുകൾ ഞങ്ങൾക്ക് വരാറുണ്ട്. എന്താ കാര്യം എന്ന് മനസ്സിലായില്ലേ? ഇഞ്ചെക്ഷൻ എടുക്കുന്ന ഡെയിലി മരുന്നിന് പകരം ഇഞ്ചെക്ഷൻ എടുക്കുന്ന ആ ഒരു മെഡിസിൻ അവൈലബിൾ ആണ് ആണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറേ അധികം മെസ്സേജുകൾ വരുന്നുണ്ട്. അതിൻ്റെ ഉത്തരം നമുക്കിപ്പോൾ കൊമേഴ്ഷ്യലി ഈ ലോങ് ആക്ടിങ് ARTI ഇഞ്ചെക്ഷൻസ് ഇന്ത്യയിൽ വാങ്ങാൻ കിട്ടില്ല. പക്ഷേ ഇന്ത്യയിൽ ആന്ധ്രയിൽ നമ്മൾ ട്രയൽ റൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓർബിന്ദോ ഫാർമസിയുടെ ഇതാണ് ട്രയൽ റൺ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. വളരെ അടുത്ത് തന്നെ, താമസിക്കാതെ തന്നെ നമ്മളിലേക്ക് ലോങ് ആക്ടിങ് ARTI ഇഞ്ചെക്ഷൻസ്, അതായത് 2 മാസത്തിൽ ഒരു കുത്തിവെയ് എന്നുള്ള രീതിയിൽ ഡെയിലി മരുന്നുകൾക്ക് പകരം ഈ ഒരു മരുന്ന് എത്തുന്നതാണ്. അതാണ് ഇനി വരാൻ പോകുന്ന, ഞാൻ പലപ്പോഴും പറയാൻ പോകുന്നത് പറയുന്ന പോലെ തന്നെ ഏറ്റവും വലിയ ഒരു മൈൽ സ്റ്റോൺ. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് പോകണം. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും മമ്മൂട്ടിയുടെയും ജ്യോതികയുടെയും ഏറ്റവും പുതിയൊരു പടം കാതൽ ദി കവർ എന്ന് പറയുന്ന പടം. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് ആ ഒരു പടം കാണാൻ ശ്രദ്ധിക്കുക. ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു പടം ആദ്യമായിട്ടൊരു മൂവിയുടെ കാര്യം നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പടം ഇറങ്ങിയതിന് ശേഷം ഒരുപാട് കോഴ്സ്, ഒരുപാട് കൗൺസിലിംഗ്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വരികയുണ്ടായി. ഇതിനകത്ത് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു സംഭവം, നിങ്ങളിത് കുറേ കൂടെ ഡീപ്പായിട്ട് മനസ്സിലാക്കിയാലേ ഉള്ളൂ ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഈ ഞാൻ എപ്പോഴും പറയുന്ന പോലെ HIV എന്ന് പറയുന്ന സംഭവം ഞാൻ ഒരു HIV ഹിസ്റ്ററിയുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. HIVയുടെ ആദ്യ പേര് ഗ്രിഡ് എന്നാണ്, ഇമ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. അപ്പം HIV ബാധിച്ച് വരുന്നതിൽ നല്ലൊരു ശതമാനം ബൈസെക്ഷ്വൽസ് ഗെയ്സ് ആണ്. വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ളവർക്ക് വളരെ കുറവായിട്ടാണ് ഈ ഇൻഫെക്ഷൻ കണ്ടുവരുന്നത്. ആർക്കൊക്കെ എന്തൊക്കെ ഗുരു പൊട്ടിയാലും ശരി, ഇതാണ് സത്യം. അതായത് ബൈസെക്ഷ്വൽ ഗെയ്സിനാണ് ഏറ്റവും കൂടുതൽ വരാനായിട്ട് ചാൻസ് ഉള്ളത്. കാരണം ഇതൊരു അറിയാലോ അവരെങ്ങനെയാണ് ബന്ധപ്പെടുന്നത്, ആ ഒരു സ്ഥലത്തെ പോസിബിലിറ്റീസും വളരെ ഹൈ ആണ്. അതിലേക്കൊക്കെ നമ്മൾ പല വീഡിയോസിലും അതുവഴിയൊക്കെ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്, അതൊക്കെ നോക്കുക. അപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ, പല ആളുകളും കല്യാണം എന്ന് പറയുന്ന സംഭവം ഒരു വീട്ടുകാരെ പേടിച്ച്, അല്ലെങ്കിൽ നാട്ടിൽ കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഞാൻ പെർഫെക്റ്റാണെന്ന് കാണിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ കല്യാണം ചെയ്യുന്നതായിട്ട് നമുക്കറിയാം. ഇപ്പം ഞങ്ങളുടെ ഹോസ്പിറ്റൽ, നമുക്ക് 2 ഹോസ്പിറ്റലായിരുന്നുള്ളത്. അതിൽ ഒരു ഹോസ്പിറ്റൽ ഏറ്റവും ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു ഡോക്ടറുണ്ട്. അപ്പം ഞങ്ങളെല്ലാം ഒരു 2026 തൊട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ ഒരു മാട്രിമോണിയൽ വിങ് ഉണ്ട്. നമ്മൾ അത്യാവശ്യം കല്യാണ കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. അല്ലാതെ വേറെ സാമ്പത്തികമായിട്ട് നമ്മൾ മേടിച്ചിട്ടൊന്നും അല്ല കേട്ടോ. പോസിറ്റീവ് ആയിട്ടുള്ള ആരെങ്കിലും പയ്യന്മാരോ പെൺകുട്ടികളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ പേരൻസ് വന്ന് നമ്മളോട് ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ ചെറുതായിട്ടൊക്കെ മുട്ടിച്ചൊക്കെ കൊടുക്കാറുണ്ട്. ഒരു സുപ്രഭാതത്തിൽ ഞങ്ങളുടെ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ആ ഒരു
ഫോഴ്സ് വന്നിട്ട് നമ്മളോട് നമുക്കിനി ഈ ഒരു കാര്യം ഇവിടെ ചെയ്യരുത്, ഒരു രീതിയിലും ആരെയും വിവാഹത്തിന് വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകരുത്. കാരണം എന്താ വെച്ചാൽ ഇതിനകത്തുള്ള ബേസിക് പ്രശ്നം എന്ന് വെച്ചാൽ ഒരു 10 പേര് വന്നു കഴിഞ്ഞാൽ അതിനകത്തൊരു 7 പേര് പോസിറ്റീവായിട്ട് 10 ആൺകുട്ടികൾ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഈ ഒരു 7 പേരും ബൈസെക്ഷുവൽസ് അല്ലെങ്കിൽ ഗെയ്സ് ആയിരിക്കും. അപ്പം ഇവർ ചിലപ്പം ഇവരുടെ പേരൻസിനെ ബ്ലീച്ച് ചെയ്യണം, അല്ലെങ്കിൽ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പേരിനൊരു കല്യാണം എന്നുള്ള രീതിയിലായിരിക്കും ഈ കല്യാണം ചെയ്യുന്നത്. അപ്പം ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ഒരു പോസിറ്റീവ് കല്യാണം വരുമ്പോഴത്തേക്കുമുള്ള പ്രശ്നം, ഒന്നെങ്കിൽ 2 പേരും 2 സ്ഥലമായിരിക്കും, കേരളത്തിൻ്റെ ഒരാൾ വടക്കേറ്റം തെക്കേറ്റം, അല്ലെങ്കിൽ ഒരാൾ സാമ്പത്തികമായിട്ട് വളരെ ഉയർന്നത്, സാമ്പത്തികമായിട്ട് മറ്റേ ആൾ ഭയങ്കരമായിട്ട് താഴ്ന്നത്. അപ്പോൾ ഒരു വിധത്തിലും നമ്മൾ എന്താ പറയുക, ഒരു ബാലൻസ്ഡ് ആയിരിക്കില്ല. പിന്നെ നമ്മൾ കുറേയധികം വിട്ടുവീഴ്ചകൾ വരുത്തി, കുറേയധികം കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും പല ബന്ധങ്ങളും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവർക്ക് ഇങ്ങനൊരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് പ്രോബ്ലംസ് ഉണ്ടാകും. ഞാനിത് പറയുമ്പം ഇത് ഒരുപാട് ഫേസ് ചെയ്ത, അല്ലെങ്കിൽ ഇത് ലൈഫിൽ കൂടെ കടന്നു പോയിട്ടുള്ള കുറേയധികം ആളുകൾ ഇത് കേൾക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. കാരണം കുറേയധികം സ്ത്രീകൾ എന്നോട് പേഴ്സണലി വിളിച്ചിട്ട് അവരുടെ ഭർത്താക്കന്മാരുടെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ എന്നോട് ഓപ്പൺലി സംസാരിച്ചിട്ടുണ്ട്. അപ്പം അവരൊക്കെ ഇത് കേൾക്കുന്നുണ്ടെന്നറിയാം. അപ്പം ഈ ഒരു കാതലിൻ്റെ ഈ ഒരു ഫിലിം കഴിഞ്ഞ ശേഷം ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചു, ഇവരും ഇതേ സെയിം സിറ്റുവേഷനിലൂടെയാണ് പോകുന്നത്. പക്ഷേ ഇവർ 2 പേരും പോസിറ്റീവാണ്, അല്ലെങ്കിൽ അപ്പം ഓർക്കാം ഹസ്ബൻഡിനെ ഏത് രീതിയിലാണ് പോസിറ്റീവ് ആയതെന്ന് ഓർക്കാം. അപ്പം ഇതേ സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. എനിക്ക് ഈ അടുത്ത് ഒരു കുട്ടി എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ടായി, ആ കുട്ടിയുടെ ഹസ്ബൻഡ് പോസിറ്റീവാണ്, പുള്ളി അത് മറച്ച് വെച്ചിട്ടാണ് ഈ കുട്ടിയെ കല്യാണം കഴിച്ചത്. നോർത്ത് നോക്കും എത്ര വലിയ ക്രൂരതയാണ് കാണിക്കുന്നത് അല്ലേ. മറച്ച് വെച്ചിട്ട് കല്യാണം ചെയ്യുന്നു, അദ്ദേഹം മരുന്ന് കഴിക്കുന്നില്ലായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഈ കുട്ടിയിലേക്ക് ഈ വൈറസ് ട്രാൻസ്മിറ്റ് ചെയ്തു. മരുന്ന് കഴിക്കാത്ത ആളുടെ ദേഹത്തു നിന്ന് ഉറപ്പായിട്ടും ട്രാൻസ്മിറ്റ് ചെയ്യുമല്ലോ. അപ്പം അങ്ങനെ ഈ കുട്ടിയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്തു. ഇദ്ദേഹം എന്ത് ചെയ്തു, സൂയിസൈഡ് ചെയ്തു. സൂയിസൈഡ് ചെയ്തിട്ട് ഈ കുട്ടിക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ ഇരിക്കുകയാണ്. ഈ കുട്ടി ഒന്ന് ഓർത്ത് നോക്കൂ, അവൾ എത്രമാത്രം നിഷ്കളങ്കയാണ്, അവൾ എന്ത് തെറ്റാണ് ചെയ്തത്. വീട്ടുകാർ ആലോചിച്ച് ഉറപ്പിച്ച ഒരു കല്യാണം, അതിന് താലി കെട്ടാൻ നിന്ന് കൊടുത്തു. കല്യാണം കഴിഞ്ഞു, ഈ ഭർത്താവിൽ നിന്ന് ഇവളിലേക്ക് ഇത് ട്രാൻസ്മിറ്റ് ചെയ്തു എങ്കിൽ അവന് ഇവളെ പൂർണ്ണമായിട്ടും പ്രൊട്ടക്റ്റ് ചെയ്യാമായിരുന്നു, ടേക്ക് കെയർ ചെയ്യുന്നതായിരുന്നു. പക്ഷേ അവൻ എന്ത് ചെയ്തു, അവൻ സൂയിസൈഡ് ചെയ്തു. സൂയിസൈഡ് ചെയ്ത് ഈ കുട്ടിക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുക. ഈ കുട്ടിയുടെ വീട്ടുകാർക്ക് മാത്രമേ ഈ ഒരു ഇഷ്യൂ അറിയാവുള്ളൂ. ഇതിനൊരുപാട് കല്യാണ ആലോചനകൾ വരുന്നുണ്ട്, സെക്കൻഡ് മാരേജിൻ്റെയൊക്കെ. പക്ഷേ ഇവർക്കിത് പറയാൻ പറ്റുമോ, എന്ത് ചെയ്യും? അങ്ങനെ എത്രയോ യുവതികൾ നമ്മുടെ നാട്ടിലുണ്ട്. യുവതികൾ മാത്രമല്ല കേട്ടോ, തിരിച്ചും സംഭവിക്കാം. എനിക്ക് ഈ അടുത്ത് ഞാൻ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു, പൂനെയിൽ നിന്ന് ഒരു പെൺകുട്ടി എന്നെ വിളിച്ചു. പെൺകുട്ടി വിളിച്ചിട്ട് ഇവിടെ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. കുറച്ച് നേരം കഴിയുമ്പോൾ എന്നോട് ചോദിച്ചു, തമിഴ് അറിയോ ചേർന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തമിഴറിയാം. തമിഴിൽ സംസാരിക്കുമ്പോഴും പല വാക്കുകളും മലയാളത്തിൽ വരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ മലയാളിയാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവരോട് മലയാളിയാണ് സർ. സംഭവം ഇത്രയേ ഉള്ളൂ, ഈ കുട്ടി HIV പോസിറ്റീവാണ്, ഇവളുടെ എക്സ് ബോയ് ഫ്രണ്ടിൻ്റെ നിന്ന് ഈ കുട്ടിക്ക് കിട്ടിയതാണ്. ഇവൾ ഇത് ഹൈഡ് ചെയ്തിട്ട് വേറൊരാളെ കല്യാണം കഴിച്ചു. ഓക്കെ, ഈ എക്സ് ബോയ് ഫ്രണ്ടുമായിട്ട് ഇവൾ പിരിഞ്ഞു, അതിനുശേഷം ഇവൾ ഇത് ഹൈഡ് ചെയ്തിട്ട് വേറൊരു പയ്യനെ കല്യാണം കഴിച്ചു. അപ്പം ഇവൾ ഗവൺമെൻറ്റിൽ നിന്നാണ് മെഡിസിൻ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവർ കല്യാണം കഴിഞ്ഞ് പൂനെക്ക് പോയി. അപ്പോൾ അവിടെ ചെന്നിട്ട് മെഡിസിൻ എടുക്കാൻ പറ്റുന്നില്ല, അപ്പം നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കുമോ എന്നറിയാം. അപ്പം ഈ നമ്മൾ ആൺകുട്ടികളാണിങ്ങനെ പല കുരുത്തക്കേടുകളും കാണിക്കുന്നത്, അതായത് ഹൈഡ് ചെയ്ത് കല്യാണം കഴിക്കുക, പാർട്ട്നേഴ്സിനോട് പറയാതെ ഒളിച്ചു വെച്ച് മരുന്ന് കഴിക്കുക, ഇതുപോലെ. അപ്പം ഇങ്ങനെയുള്ള പെൺകുട്ടികളും ഉണ്ട് എന്നുള്ളത് സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ഷോക്കായിരുന്നു. അപ്പം ഇങ്ങനെയും കുറേ ആളുകളുണ്ട്. അപ്പോൾ കല്യാണത്തിന് മുമ്പായിട്ട് നിങ്ങളൊരു STD ചെക്കപ്പ് നിങ്ങൾ പേഴ്സണലി എടുക്കുന്നത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരെണ്ണം എടുക്കുന്നത് വളരെ അത്യാവശ്യമാണ്. അപ്പം ഇങ്ങനെ കുറേയധികം നമ്മളിങ്ങനെ അയിച്ചാലും അയിച്ചാലും ഇങ്ങനെ കുഴുക്ക് മാറാത്ത കുറേയധികം പ്രശ്നങ്ങളുണ്ട്. ചിലവർക്ക് സൈക്കോളജിക്കൽ പ്രോബ്ലം ആയിരിക്കും. HIV ഫോബിയ വളരെ 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 ഭീകരമായിട്ടുള്ള അവസ്ഥയിൽ നമ്മുടെ നാട്ടിലെ ആളുകളിലേക്ക് കൂടിയിട്ടുണ്ട്. ചെറിയ കാര്യങ്ങൾ, അവർക്ക് ജോയിൻറ്റ് പെയിൻ എടുത്താൽ അന്നേരം HIV, നെക്ക് പെയിൻ എടുത്തു കഴിഞ്ഞാൽ HIV, ബോഡിയിൽ റാഷസ് വീണ് കഴിഞ്ഞാൽ HIV, അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുമ്പോൾ പെയിൻ ഉണ്ടായാലും HIV, ഇങ്ങനെയുള്ള HIV ലക്ഷണങ്ങളൊക്കെ ആരാണ് ഇത് പടച്ചു വിടുന്നതെന്ന് തമ്പുരാനറിയാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടാണ് പലരും കോൾ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള മണ്ടത്തരം
ഉത്തരങ്ങൾ നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക. എച്ച് ഐ വി പറയുന്ന രീതിയിലുള്ള സിംറ്റംസ് ഒന്നുമില്ല. എച്ച് ഐ വി ബോഡിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മളത് ടെസ്റ്റ് ചെയ്യാതെ അറിയാനും സാധിക്കത്തില്ല. പലർക്കും ടെസ്റ്റ് എടുക്കാൻ പോകാൻ പേടിയാണ്. എന്നിട്ട് ഇവർ ഈ പൊട്ട സിംറ്റംസ് നോക്കിയിട്ട് നമുക്ക് 10,000 രൂപ കൊടുത്തിട്ട് നമ്മളെ കോൾ ചെയ്യും. സാർ, എനിക്ക് തൊണ്ടവേദന എടുക്കുന്നത് എച്ച് ഐ വി ആണ് എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് ചെയ്യും. ഇവർക്ക് ടെസ്റ്റ് ചെയ്യാൻ പേടി. ഇവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു വരുമ്പോഴത്തേക്ക് ഇവർ ജസ്റ്റ് ഒരു ഓറൽ സെക്സ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഡീപ്പായിട്ട് ഒന്നിലേക്കും പോയിട്ടുണ്ടാവില്ല. ഇങ്ങനെ കുറേ ആളുകൾ അതിനെ പേടിച്ച് ജീവിതം തന്നെ നശിപ്പിക്കുന്നു. വെയിറ്റ് കുറയുന്നു, ഓഫീസ് വർക്ക് ചെയ്യാൻ പറ്റാതെ വരുന്നു, ഫാമിലിയായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റാതെ വരുന്നു. എപ്പോഴും മുള്ളിയപ്പം തീർച്ച ഒരു കോൺടാക്റ്റ് ഉണ്ടായി എന്നുള്ളതല്ലാതെ ഇവരുടെ ലൈഫിൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അവർ അത് വെച്ച് ഉരുകി ജീവിക്കുന്ന കുറേ മനുഷ്യന്മാരെ കാണുന്നവരാണ് ഞാൻ. അപ്പം ഇങ്ങനെ ഒന്നും ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഈ എച്ച് ഐ വി എന്ന് പറഞ്ഞ് ഒന്നേരം ഗൂഗിളിലോ യൂട്യൂബിലോ ഒന്നും സെർച്ച് ചെയ്യാൻ പോകരുത്. പോയി കഴിഞ്ഞാൽ നിങ്ങളിപ്പം എച്ച് ഐ വി എന്നല്ല, ക്യാൻസർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ 2 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ ഇത് ആ ഒരു സിംറ്റം കാണിക്കുക. അത് നമ്മുടെ ഒരു ബോഡിയുടെ ഒരു ഇതാണ്. നിങ്ങൾ ഡീപ്പായിട്ടൊരു കാര്യം ചിന്തിച്ച് മനസ്സിലേക്ക് ഇരുത്തുമ്പോഴത്തേക്കും അതങ്ങനെ മാത്രമേ വരുള്ളൂ. ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കരുത്. ചില ആളുകളോട് ഞങ്ങൾ സൈക്കാട്രിക് ട്രീറ്റ്മെൻറ് എടുക്കാൻ പറയും. 3 to 6 months നിങ്ങൾ ട്രീറ്റ്മെൻറ് എടുക്കണം, അങ്ങനെയും മാറുള്ളൂ. എന്നാലും വീണ്ടും രണ്ട് ദുബായിൽ നിന്നും അല്ലെങ്കിൽ വെളി രാജ്യത്ത് നിന്നൊക്കെ ടെസ്റ്റ് എടുക്കാൻ മാത്രം മുംബൈയിലോട്ടൊക്കെ പറന്നിറങ്ങുന്ന കുറേ പ്രവാസികൾ ഞങ്ങൾക്കറിയാം. ആ ഒരു സമയത്ത് ഞാൻ അവരോട് പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ ആവശ്യമില്ലാതെ പൈസ കളയാതെ നിങ്ങൾക്ക് നിങ്ങൾ ലോകത്തിൽ എവിടെ പോയി ടെസ്റ്റ് എഴുതാലും പോസിറ്റീവ് ഒന്നും ആകാൻ പോകുന്നില്ല. എന്തുമാത്രം പോസിറ്റീവ് കാരണം ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. ചിലർ ജോലിയില്ലാതെ തിണ്ടുന്ന ആളുകൾ എനിക്കറിയാം. അതുപോലെ തന്നെ ഭക്ഷണം, നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ആളുകൾ എനിക്കറിയാം. സ്റ്റുഡൻസ് പോസിറ്റീവ് ആയിട്ട് അവർക്ക് വീട്ടിൽ പറയാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെ, അല്ലെങ്കിൽ ഗവൺമെൻറ് പോയി മെഡിസിൻ എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെ ഒക്കെ പോകുന്ന ആളുകളെ എനിക്കറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ അധികം ആളുകളുണ്ട്. നിങ്ങൾ ദയവ് ചെയ്തിട്ട് ആവശ്യമില്ലാതെ, നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ലാതെ, നിങ്ങൾ പ്രശ്നങ്ങളിലേക്ക് കടന്നു പോവാതെ, നിങ്ങൾ ചുമ്മാ സ്വയം ചിന്തിച്ച് നിങ്ങൾ മറ്റ് അസുഖങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് കഴിഞ്ഞ കൊല്ലം നമുക്ക് കുറേ അധികം സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട്. കുറേ അധികം ആളുകൾ മെഡിസിൻ സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ചധികം കഴിഞ്ഞ പ്രാവശ്യം വളരെ കൂടുതലായിരുന്നു ആ മെഡിസിൻ സ്പോൺസർ ചെയ്തത്. ചില ഒരു കല്യാണത്തിൻ്റെ ഭാഗമായിട്ട് 5 bottles, 10 bottles അങ്ങനെ ചെയ്തവരുണ്ട്. എല്ലാ മാസവും ഓരോ ബോട്ടിൽ മെഡിസിൻ സ്പോൺസർ ചെയ്യുന്നുണ്ട്. ചില ബിസിനസ് ഗ്രൂപ്പുകൾ നമ്മളുമായിട്ട്, ഇവരൊന്നും പുറത്തവരുടെ പേര് പറയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന ആളുകളുണ്ട്. എല്ലാവർക്കും വളരെയേറെ അധികം വളരെയധികം സന്തോഷം തരുകയാണ്. നമ്മൾ കുഞ്ഞു ചാനൽ, നമ്മൾ ഒരു വിധത്തിലുള്ള പ്രൊമോഷൻസോ കാര്യങ്ങളോ ഇല്ല, ആക്റ്റീവ് ഒന്നുമല്ല. പക്ഷേ ഇതൊരു കൊച്ചു ചാനൽ നിങ്ങൾ ഇത്രയധികം സപ്പോർട്ട് ചെയ്ത് തരുന്നതിന് വളരെയധികം നന്ദി. നിങ്ങൾ മെഡിസിൻ സ്പോൺസർ ചെയ്യുന്നവർക്ക് അറിയാം, അവർക്ക് നമ്മൾ മെഡിസിൻ അയച്ചു കൊടുക്കുന്നതും പാക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട്. അവരിതൊന്നും വേണ്ടെന്ന് പറയും, നമ്മളോടുള്ള വിശ്വാസം കൊണ്ടാണ് അയച്ചു തരുന്നത്. എന്നാലും നമ്മളുടെ ആ ഒരു പോളിസി അനുസരിച്ച് നമ്മളിതെല്ലാം അപ് ടു ഡേറ്റ് ആക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും ഹെൽത്തി ആയിട്ടുള്ള ഒരു 2024 ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.